ലോകത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചസാര. ലഭ്യമായ ചരിത്ര രേഖകൾ പ്രകാരം പഞ്ചസാര ആദ്യമായി നിർമ്മിക്കാൻ തുടങ്ങിയത് ഇന്ത്യയിലാണെന്ന് പറയുന്നു. പഞ്ചസാര നിർമ്മാണത്തിൻ്റെ പ്രധാന സ്രോതസ്സായ കരിമ്പിൻ്റെ ജന്മദേശം തന്നെ ദക്ഷിണേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, പാപ്പുവ ന്യൂഗിരിയ എന്നീ സ്ഥലങ്ങളിലാണെന്നാണ് പറയുന്നത്. BC 8 നൂറ്റാണ്ടിന് അടുത്തുള്ള ചൈനീസ് രേഖകളിൽ ഇന്ത്യയിലെ കരിമ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ലഭ്യമായ രേഖകൾ പ്രകാരം കുറഞ്ഞത് 2500 വർഷം മുമ്പെങ്കിലും ഇന്ത്യക്കാർ കരിമ്പ് നീര് സംസ്കരിച്ചുണ്ടാക്കുന്ന പഞ്ചസാര ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അലക്സാണ്ടറുടെ അഡ്മിറൽ ആയിരുന്ന നിയർക്കസിന് ഇന്ത്യക്കാരുടെ പഞ്ചസാരയെക്കുറിച്ചുള്ള അറിവ് അരിയൻ്റെ ചരിത്ര പരാമർശങ്ങളിൽ കാണാം. ഗ്രീക്ക് ബിഷപ്പുകാരനായിരുന്ന പെഡാനിയസ് റൈസ്തൻ്റെ 1-ാം നൂറ്റാണ്ടിലെ ഡിമെറ്റീരിയ മെഡിക്ക എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ഉപ്പ് പോലെയിരിക്കുന്ന മധുരമുള്ള ഒരു വസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രീനിയുടെ നാച്ചുറൽ ഹിസ്റ്ററിയിലും പഞ്ചസാരയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇന്ത്യൻ കച്ചവടക്കാർ പ്രാചീന കാലം മുതലേ പഞ്ചസാരയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനും ശ്രമിച്ചിരുന്നു. ശർക്കര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഷക്കറ എന്ന പേർഷ്യൻ പദത്തിൻ്റെയും സുക്കറ എന്ന അറബി പദത്തിൻ്റെയും ഉത്ഭവം. അറബികളുടെ സുക്കറ ലാറ്റിൻ ഭാഷയിൽ സുക്കറായി, അതാണ് പിന്നീട് ഇംഗ്ലീഷിൽ ഷുഗർ ആയി മാറിയത്. പഴയ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ കരിമ്പിനെ ഇക്ഷു എന്നും അതിൻ്റെ നീരിനെ പണിത എന്നുമാണ് വിളിച്ചിരുന്നത്. ഇത് സംസ്കരിച്ചുണ്ടാക്കുന്ന ക്രിസ്റ്റലുകളെ ഖണ്ഡ എന്നും പറഞ്ഞിരുന്നു. ഇതിൽ നിന്നാണ് നമ്മുടെ കൽക്കണ്ടി എന്ന പദം ഉണ്ടായത്. ഇംഗ്ലീഷിൽ ഇത് കാൻഡി ആയി മാറി. ഇതേപോലത്തെ കഥ തന്നെയാണ് ജാഗറി എന്ന വാക്കിനുമുള്ളത്. മലയാളത്തിലെ ശർക്കര പോർച്ചുഗീസ് ഭാഷയിൽ ജാഗറയും അത് ഇംഗ്ലീഷിൽ ജാഗറിയും ആയി മാറുകയാണ് ഉണ്ടായത്. കരിമ്പ് നീര് സംസ്കരിച്ച് ക്രിസ്റ്റൽ രൂപത്തിലാക്കുന്ന വിദ്യ പിന്നീട് ഇന്ത്യയിൽ നിന്നും ചൈനയിലും പേർഷ്യയിലും എത്തിച്ചേർന്നു. ബുദ്ധമത മിഷണറിമാരിലൂടെയാണ് ചൈനയിലും മറ്റും ഈ വിദ്യ എത്തിച്ചേർന്നത്. ചൈനയിലാണ് പഞ്ചസാര ശുദ്ധീകരണ പ്രക്രിയ കൂടുതൽ ആധുനികമായി മാറിയത്. മധ്യകാലത്ത് അറബികൾ കരിമ്പ് കൃഷിയും പഞ്ചസാര നിർമ്മാണ രീതിയും വശത്താക്കിയതോടെ അറേബ്യയിലും ഈജിപ്തിലും ഇത് പ്രചരിച്ചു. കൂടാതെ യൂറോപ്പിലേക്കും ഇത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ ആദ്യകാലത്ത് ഒരു ആഡംബര വസ്തുവായിരുന്നു പഞ്ചസാര. 10-11 നൂറ്റാണ്ടുകളിൽ സിസിലിയയിലും മറ്റും വലിയ രീതിയിൽ നിർമ്മാണം ആരംഭിച്ചതോടെ പരമ്പരാഗതമായി മധുരത്തിനായി അവർ ഉപയോഗിച്ചിരുന്ന തേനിന് പകരക്കാരനായി ഈ പഞ്ചസാര മാറുകയും ചെയ്തു. പോർച്ചുഗീസുകാരാണ് ബ്രസീലിൽ കരിമ്പിൻ്റെ കൃഷി ആരംഭിച്ചത്. 100 കണക്കിന് ഷുഗർ മില്ലുകൾ അമേരിക്കയിലും മറ്റും ആരംഭിച്ചതോടെ പഞ്ചസാരയുടെ ഉപയോഗവും സാധാരണമായി. 19-ാം നൂറ്റാണ്ടിലാണ് ആധുനിക രീതിയിലുള്ള പഞ്ചസാരയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നാണ് ക്യൂബ എന്ന രാജ്യം അറിയപ്പെട്ടിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചസാര വ്യവസായം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ തകർച്ചയിലാണ്. ബ്രസീൽ അതിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. ഒപ്പം നിൽക്കുന്നത് ഇന്ത്യയാണ്. ആർക്കാണ് 1-ാം സ്ഥാനം എന്ന് പറയാൻ കഴിയാത്ത രീതിയിലാണ് ഈ 2 രാജ്യങ്ങളും തമ്മിൽ മത്സരിച്ച് പഞ്ചസാര ഉണ്ടാക്കുന്നത്. 1960 വരെ ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചസാര കയറ്റുമതിക്കാരായിരുന്നു ക്യൂബ. അങ്ങനെയാണ് ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്ന വിളിപ്പേര് അവർക്ക് ലഭിച്ചത്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് കരിമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്താണ്. ബവേലി, മീററ്റ്, സഹാരൻപൂർ, സീതാപൂർ, ബുലന്ദ്ഷഹാർ എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ പഞ്ചസാര മില്ലുകൾ ധാരാളമായുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിന് നൽകിയ ഒരു വെളുത്ത വിഷമാണ് ഇതെന്നും പറയാം. 100,000കണക്കിന് ആളുകളാണ് ലോകത്ത് പഞ്ചസാര മൂലമുള്ള അസുഖങ്ങൾ ബാധിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ ഉപയോഗം ഒട്ടും കുറയുന്നില്ല താനും.